വിഴിഞ്ഞത്ത് ഇന്നലെ ആഘോഷ ദിനമായിരുന്നു, നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയുടെ മടക്കയാത്ര വൈകുന്നു എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നു. കണ്ടെയ്നറുകൾ ഇറക്കുന്നത് സാവധാനത്തിലാണ്. ഇന്നോ നാളെ കപ്പൽ വിഴിഞ്ഞം വിട്ടേക്കും. ഇപ്പോൾ സൂര്യ, ഈ കണ്ടെയ്നർ അല്ല മദർഷിപ്പ് ഇന്നലെ എത്തി ഇന്നലെ തന്നെ മടങ്ങും എന്നുള്ളതായിരുന്നു കണ്ടെയ്നറുകൾ കുറച്ച് ഇറക്കി വെച്ച്. ഇപ്പോൾ അതിനൊരു താമസം വരുന്നത് എന്താണ്? ഫിജി, ഇന്നലെ തന്നെ സാൻ ഫെർണാണ്ടോ കപ്പൽ തീരം വിടും, വിഴിഞ്ഞം തീരം വിടും എന്ന ഒരു വാർത്തയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങുകൾ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ടെയ്നറുകൾ ഇറക്കേണ്ടതായിട്ടുണ്ട്. കണ്ടെയ്നറുകൾ ഇറക്കുന്നത് വളരെ സാവധാനത്തിലാണ്. 15-ാം തീയതി കപ്പലിന് കൊളംബോയിൽ എത്തേണ്ടതുണ്ട്. ചൈനയിൽ നിന്ന് കഴിഞ്ഞ 2 ജൂലൈ പുറപ്പെട്ട കപ്പലാണ്, കൊളംബോ വഴിയാണ് വന്നത്. തിരിച്ച് 15-ാം തീയതി കൊളംബോയിൽ തന്നെ ബെർത്തിങ്ങിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഈ കപ്പലിന് അവിടെ എത്തേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കണ്ടെയ്നറുകൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് മെനിഞ്ഞാന്ന് തന്നെ അതിന്റെ നടപടികൾ സ്വീകരിക്കുകയും മെനിഞ്ഞാന്ന് തന്നെ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഏകദേശം 1300 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കേണ്ടതുള്ളത്. രാവിലെ തന്നെ കണ്ടെയ്നറുകൾ ഇറക്കുന്നതുമായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് 3 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് നിലവിൽ ഇപ്പോൾ കണ്ടെയ്നറുകൾ ഇറക്കുന്നത്. ഇപ്പോൾ ഏകദേശം വേഗത്തിൽ കണ്ടെയ്നറുകൾ ഇറക്കി തീർക്കുന്നതിനുള്ള നടപടികളാണ് വിഴിഞ്ഞത്തിപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഇന്ന് കണ്ടെയ്നറുകളൊക്കെ തന്നെ ഇറക്കി കഴിയുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് കപ്പലിന് തീരം വിടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് അധികൃതർ പങ്കുവെക്കുന്നത്. അല്ല എന്നുള്ളെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും സാൻ ഫെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞം തീരം വിടുക. എന്തായാലും വലിയ സ്വീകരണത്തോടെയാണ് ആദ്യത്തെ ചരക്ക് കപ്പലിനെ വിഴിഞ്ഞം സ്വീകരിച്ചത്, കേരളം സ്വീകരിച്ചത്. മടക്കയാത്ര വൈകുന്നു. 15-ാം തീയതി കൊളംബോയിൽ എത്തേണ്ട കപ്പലാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ സാൻ ഫെർണാണ്ടോ ചരക്ക് കപ്പൽ വിഴിഞ്ഞം തീരം വിടും എന്ന ഒരു വിവരമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭ്യമാകുന്നത്.